ആലപ്പുഴ തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ കെ ജി പ്രസാദിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിൽ സർക്കാർ തീരുമാനമെടുത്തില്ലെന്ന പരാതിയുമായി ബന്ധുക്കൾ. മരണത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം പാതിവഴിയിൽ നിലച്ചു. ഒരു മാസമായിട്ടും അന്വേഷണത്തെക്കുറിച്ചോ സർക്കാർ സഹായത്തെക്കുറിച്ചോ ഒരു വിവരവുമില്ലെന്ന് പ്രസാദിന്റെ ഭാര്യ ഓമന റിപ്പോർട്ടറിനോട് പറഞ്ഞു. സർക്കാർ പ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും തിക്കും തിരക്കും കഴിഞ്ഞു. കുടുംബനാഥനില്ലാത്ത വീട്ടിൽ പ്രസാദിന്റെ ഭാര്യ ഓമനയും രണ്ടു മക്കളും ഒറ്റയ്ക്കാണ്. കടബാധിതകളേറെയുള്ള കുടുംബത്തിന് സർക്കാർ സഹായം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പ്രസാദിന്റെ മരണം നടന്ന് ഒരു മാസമായിട്ടും അതേക്കുറിച്ച് യാതൊരു അറിയിപ്പുകളും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. എങ്ങനെയൊന്നും നമുക്ക് കിട്ടിയില്ല. ഇപ്പൊ ഈ സാവിന്റെ കാര്യമായാലും നമ്മുടെ ആധാരത്തിന്റെ കാര്യമായാലും ഒന്നും നമുക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. എല്ലാ അന്നത്തെ തിരക്കിന് എല്ലാവരും വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അല്ലേ അനക്കോയില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ തിരക്കി ഇവിടെ വന്നത് നമുക്ക് സന്തോഷം. അല്ലാതെ ഒരു മനുഷ്യരും തിരക്കിയിട്ടില്ല. കൃഷിമന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ തകഴി കുന്നുമ്മയിലെ വീട്ടിലെത്തിയപ്പോൾ പ്രസാദിന്റെ മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് കുടുംബത്തിന് ഉറപ്പു നൽകിയത്. എന്നാൽ അമ്പലപ്പുഴ പോലീസ് നടത്തുന്ന നിലവിലെ അന്വേഷണത്തെക്കുറിച്ച് പോലും യാതൊരു വിവരങ്ങളും ലഭ്യമല്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അന്വേഷണം നടക്കുന്നതായിട്ട് അറിവുണ്ട്, പക്ഷെ ഇപ്പൊ തന്നെ ഒരു മാസം ആവുന്നു. അപ്പോഴ അന്വേഷണം നടക്കുന്നുണ്ടോന്നോ അതിന്റെ അപ്ഡേഷൻസോ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അപ്ഡേഷൻസോ ഒന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ വീട്ടിലിരിക്കുന്നു, ആരെങ്കിലും ഒന്ന് വിളിച്ച് അന്വേഷിച്ചാൽ അറിയും, അത്ര തന്നെ. അല്ലാതെ നമ്മളെ ആരെയും വിളിപ്പിക്കുകയോ ബന്ധുക്കളെ വിളിപ്പിക്കുകയോ അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു ഇതും നമ്മൾ അറിയുന്നുമില്ല. ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടെന്നായിട്ട് പോലും ഒരറിവില്ല. കിസാൻ സംഘ് നേതാവും നെൽകർഷകനുമായ കെ ജി പ്രസാദ് കഴിഞ്ഞ മാസം 11-നാണ് തകഴിയിലെ വീട്ടിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. തന്റെ മരണത്തിന്റെ ഉത്തരവാദി സർക്കാരാണെന്നും നെല്ല് സംഭരണത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണത്തിന് കാരണമെന്നുമാണ് പ്രസാദ് ആത്മഹത്യാ കുറിപ്പിൽ സൂചിപ്പിച്ചത്. എന്നാൽ നെല്ല് സംഭരണത്തെ തുടർന്നല്ല പ്രസാദ് പ്രതിസന്ധി നേരിട്ടതെന്നാണ് സർക്കാർ വിശദീകരിച്ചത്. കേസിൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ കുടുംബത്തെ സഹായിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാവുകയുള്ളൂവെന്നാണ് സർക്കാർ വൃത്തങ്ങളും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. റിപ്പോർട്ടർ ആലപ്പുഴ.